ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. ദൈവം അതിനുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ ദൈവം ഇടയാക്കിയ വഴികൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ ഇന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നു. നിങ്ങളിങ്ങനെ ശപിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, ശൂന്യമാക്കപ്പെട്ടവനായി അവസാനിക്കുന്നുള്ളതല്ല, നിങ്ങൾക്കൊരനുഗ്രഹിക്കപ്പെട്ട ലൈഫുണ്ട്. ദൈവവചനം അത് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യും. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കും. ഇന്നത്തെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര അനുഗ്രഹം തരും. 2016 നിങ്ങൾ അനുഭവിച്ച ഒരു പ്രതിസന്ധിയും 2017 നിങ്ങൾ അനുഭവിക്കാൻ പാടില്ല. യേശുവിനോടൊപ്പം നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്കൊരു പുതിയ ജീവിതം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ദൈവം തരട്ടെ. ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്, ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കയറാം. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം, ഹല്ലേലൂയ, കൊരിന്ത്യർക്കെഴുതിയ 2 12:9-10 വചനങ്ങളാണ്. 2 Corinthians 12:9-10. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, നിനക്ക് മതി, എന്റെ ശക്തി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു, ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. പദം ശ്രദ്ധിക്കണം, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്. ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ധനനായ പൗലോസ് കൊരിന്തിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതി ഉറപ്പിക്കുക. ഈ 12 പൗലോസിനുണ്ടായ അനുഭവങ്ങൾ പൗലോസ് വെളിപ്പെടുത്തുന്ന അധ്യായമാണ്. ഇന്ന് നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന ഭാഗം, ശുശ്രൂഷിക്കാൻ പോകുന്ന ഭാഗം, ധ്യാനിക്കാൻ പോകുന്ന ഭാഗം, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കൈകൊടുത്ത് വെച്ച് പറ, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാ. എന്റെ ശരീരത്തിൽ 3-4 രോഗമൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ശക്തനാ. ഒരു ശക്തിക്ക് എന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ സർവശക്തനായ ദൈവത്തെ സേവിക്കുന്നവനാ. അങ്ങോട്ടൊക്കെ പ്രസംഗിച്ച് വരുമ്പം കാര്യം പിടികിട്ടും. പൗലോസിന് എപ്പോഴും ക്രിസ്തുവുമായിട്ട് ഭയങ്കര ബന്ധമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരുമായിട്ടാ വേണ്ടിയേ? യേശുമായിട്ടാ. രാജേഷ് ഇലപ്പാല പ്രസംഗിച്ചപ്പോ ഇവിടെ പറഞ്ഞ നിങ്ങൾ കേട്ടായിരുന്നോ, നിങ്ങളെക്കാൾ അധികം ആരെ സ്നേഹിക്കണം? കൈകൊടുത്ത് വെച്ചാൽ യേശുവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. കൊരിന്ത്യലേഖനത്തിൽ വാക്യമുണ്ട്, തന്നെ സ്നേഹിക്കുന്നവരെ അവൻ അറിയുന്നു. നിന്നെ ഇവിടുത്തെ ഒരു പ്രമാണിക്കറിയത്തില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നെ യേശുവിനറിയാമെന്ന്, ദൈവത്തിന് നിന്നെ അറിയാമെന്ന്. ഈ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഞാൻ പ്രസംഗിക്കാൻ എനിക്ക് തന്നേക്കുന്ന നിയോഗം, നിന്റെ മേൽ ദൈവശക്തി ആവസിക്കും. 2, നീ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ നീ ശക്തനാണ്. ഇതറിയാൻ നിന്റെ കണ്ണ് ഇന്ന് തുറന്നേ പറ്റൂ. നിനക്ക് നമ്മളെ കർത്താവിൻ്റെ സ്തോത്രം, നമുക്ക് ഒത്തിരി ബലഹീനതകളുണ്ട്. ഇപ്പം രോഗങ്ങളുള്ളവരുണ്ട്, മിണ്ടുന്നില്ലല്ലോ. ചിലക്ക് നോക്കി ഒത്തിരി രോഗമുണ്ട്, നമുക്കും ഉണ്ട്, ടെസ്റ്റ് ചെയ്ത് വെളിപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. മിണ്ടുന്നില്ല. പക്ഷെ ഇവിടെ പൗലോസിന്റെ പ്രയോഗമാണ്, ഞാൻ ബലഹീനനാ പക്ഷേ ഞാൻ ശക്തനാ. ഉറപ്പുള്ള ആമയും പറയാവും, കാരണം ഞാൻ തോറ്റവനല്ല, ജയം മനസ്സിൽ ഉറപ്പു വരുത്തിയവനാ. അങ്ങോട്ടാ വരാൻ പോകുന്നു. ഈ പൗലോസിന്റെ അനുഭവം പറയാം. പൗലോസിനെ കുറിച്ച് തന്നെ പറയുന്നൊരു ഒരു ഒരു ഭാഗമുണ്ട് ഈ ലേഖനത്തില്. നമുക്ക് അവിടെ ഒന്ന് തുടങ്ങാം. 2 വാക്യം,
ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഞാൻ പറയാം, ഈ ഞാനിപ്പോ പറയാൻ പോകുന്ന ആശയം എല്ലാവർക്കും പിടികിട്ടത്തില്ല. ഇതൊരു സ്പിരിച്വൽ ടച്ച് ഉള്ളവർക്ക് പിടികിട്ടു. ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോഴേ ചുമ്മാ കല്ലെടുത്ത് തലയണ വെച്ച് ഒരുത്തൻ ഉറങ്ങി വെച്ച് ചാടി എഴുന്നേറ്റ് വെച്ച് പറയും, അയ്യോ ഞാൻ കണ്ടു ഭൂമിന്റെ സ്വർഗത്തോളം നിൽക്കുന്ന കോവേണി, അതിന് മെണ്ടക്ക് കർത്താവ് നിൽക്കുന്നു. അപ്പൊ ആൾക്കാർ പറയാം, പിന്നെ നീ മാത്രം ഇപ്പം കാണുക. നല്ല സ്വപ്നം കാണുന്നവർ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നല്ല സ്വപ്നം, ആന കൊമ്പുകൂലിക്ക് വരുന്നതല്ല, കടുവ ചീറി വരുന്നതല്ല, ഞാൻ ശവപ്പെട്ടി തന്നെയാണ് കാണുന്നത്, ചിലപ്പോ കണ്ണടച്ച പെട്ടിയെ കാണും പോട്ടെ, അതൊന്നുമല്ല. നല്ല സ്വപ്നം, ദൈവീക സ്വപ്നം, അതൊരു സ്പിരിച്വൽ ടച്ച് ഉള്ളവർക്ക് ആ സ്വപ്നം. എന്റെ യോസഫ് ചുമ്മാ അങ്ങോട്ട് ഉറങ്ങി ഒരു കൂർക്കം വലിയ ചാടി എഴുന്നിട്ട് പറയാം, ഞാൻ കണ്ടു എന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കുന്നു, മറ്റെല്ലാ കറ്റ എന്റെ കറ്റ. അപ്പൊ ചേട്ടന്മാർ പറയാം, പിന്നെ നിന്റെ ഒരു കറ്റ ചേട്ട. സ്വപ്നം ദൈവികമാണെങ്കിൽ സ്വപ്നത്തിനൊത്ത് ചേട്ടന്മാർ തിരിഞ്ഞേ പറ്റൂ, സ്വപ്നത്തിനൊത്ത് സഹോദരങ്ങൾ തിരിഞ്ഞേ പറ്റൂ, കാരണം സ്വപ്നം ദൈവികമാണ്. അവൻ പറഞ്ഞു, പ്രാർത്ഥിച്ച് കർത്താവേ സ്വപ്നം വേണ്ട, ചേട്ടന്മാരുടെ എതിരാ, ഞാൻ ഉറങ്ങിക്കോട്ടെ. ഉറങ്ങിയപ്പോ അടുത്ത സ്വപ്നം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വണങ്ങുന്നു. അവൻ ചാടി എഴുതു, ഞാൻ പിന്നെയും കണ്ടു. അങ്ങനെ കാണുന്നവന് പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. രാമീൻ പറഞ്ഞാട്ട്, ഒന്ന് കൈ കൊടുത്ത് പറ, നല്ല സ്വപ്നം കാണാൻ പ്രാർത്ഥിച്ചോളാം പറ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ പൗലോസ് പറയുക, കർത്താവ് രണ്ടാമത്തെ വാക്യം, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പേ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇന്ന വീട്ടിൽ ജനിച്ച ഇന്ന അപ്പന്റെ ഇന്ന അമ്മയുടെ മോനെ ഞാൻ അറിയുന്നല്ല പറഞ്ഞത്, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം അവൻ 14 സംവത്സരം മുമ്പ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. മൂന്നാം സ്വർഗം വരെ അവൻ പോയി. ഇവിടെ ഇച്ചിരി സ്തോത്രമൊക്കെ കുറയും. എത്ര വരെ പോയി? മൂന്നാം സ്വർഗം വരെ പോയി. അടുത്തത് ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരത്തോടാണോ പോയേ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല അറിയുന്നില്ല, ദൈവം അറിയുന്നു ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു, ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല അറിയുന്നില്ല, ദൈവം അറിയുന്നു ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും, പക്ഷേ അവിടെ ചെന്നപ്പോൾ മനുഷ്യൻ ഉച്ചരിപ്പാൻ വയ്യാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ പറഞ്ഞുകൂടാത്ത വാക്കുകൾ ഞാൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. ഒരാമീൻ പറഞ്ഞാട്ട്. ഭൂമിയിൽ നടക്കുന്നത് പോലെ ഇരട്ടിയായി സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാഴ്ച, സ്വർഗീയമായ ഒരു അനുഭവം പൗലോസിന് ദൈവം കൊടുത്തു. ഒരാമീൻ പറഞ്ഞാൽ. ഈ നമ്മളെയൊക്കെ ഈ ആത്മീകമായിട്ട് മുന്നോട്ട് വിടുന്നതിൻ്റെ പ്രധാന കാര്യം, ആർക്കും ലഭിക്കാത്ത ചിലത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ഞാനൊരു വിശ്വാസം പറയാം, ഒന്ന് നിങ്ങൾക്ക് കൂടെ പറയാം, മറ്റുള്ളവരെക്കാൾ നിങ്ങൾ വ്യത്യസ്തരാ. പറയോ, ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറയാം, ഞാൻ വ്യത്യസ്തനാന്ന് പറ. ഹല്ലേലൂയ. അച്ഛമുച്ച എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞാൻ അച്ഛനെക്കാട്ടി വ്യത്യസ്തനാ. ആന്നോ അച്ഛനെ പറയാൻ പറ്റുമോ? എന്താ അച്ഛ, ഞാൻ അച്ഛനെക്കാട്ടി വ്യത്യസ്തനാ. അച്ഛനോ? അതേ പറഞ്ഞുള്ളൂ. നെഞ്ചത്ത് കൈ വെച്ച് പറ, ഹല്ലേലൂയ, ഞാൻ മറ്റുള്ളവരെക്കാട്ടി വ്യത്യസ്തനാ. ഇത് ബൈബിളിൽ കൂടി ഇപ്പൊ തെളിയിക്കാൻ പോവാ. ഹല്ലേലൂയ. നീ നിസ്സാരനല്ല, നീ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാ. ആര് പ്രാർത്ഥിച്ചാലും കേൾക്കാത്തത് നീ പ്രാർത്ഥിച്ചാ കേൾക്കും, ആര് പ്രാർത്ഥിച്ചാലും നടക്കാത്ത നീ, യെസ്, കാരണം നീ വ്യത്യസ്തനാ. നമ്മൾ ആ റെവലേഷൻ കൂടെ കയറി വരാൻ പോവാ. സത്യം കേട്ടോണം. ഹല്ലേലൂയ. എനിക്ക് അല്പനേരം കഴിയുമ്പോ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത പോലെ ദൈവശക്തി ഇവിടെ വ്യാപരിക്കും. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, അങ്ങനെ നമുക്ക് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടോ? ഉണ്ടോ? 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 മറ്റ് പലർക്കും ഇല്ലാത്തൊരു ബന്ധം നിനക്ക് ദൈവത്തോടുണ്ടോ? ഉണ്ടോ? ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? നിനക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ? നീ വ്യത്യസ്തനാന്ന് ചിലരുടെ മുമ്പിൽ പറയത്തക്ക നിലയിൽ ദൈവം നീയുമായി ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധം നീ സ്ഥാപിച്ചെടുക്കണം. ഒരു കാര്യാഗ്രഹ പ്രമാണം ചെയ്യുന്നുണ്ട്, പൗലോസിന്റെ കാലൊക്കെ ആമത്തിലിട്ട് പൂട്ടിയേച്ച് താക്കോല് തന്റെ കീശയെ വെക്കുക. പൗലോസിന്റെ മുഖത്തെ ചിരിക്ക് ഒരു വാട്ടവും ഇല്ല. പൗലോസ് കാര്യാഗ്രഹ പ്രമാണം നോക്കി ചിരിച്ചോണ്ട് പറയാം, എടാ ഞാനിപ്പം ബലഹീനനാ, പക്ഷെ ഞാൻ ശക്തനാ. ബലഹീനനാ, അതുകൊണ്ടാണ് നീ എന്നെ ഇപ്പൊ പൂട്ടിയേക്കുന്നേ, പക്ഷെ ഞാൻ ശക്തനാണെന്നുള്ള കാര്യം അല്പം മിനിറ്റിനുള്ളിൽ തെളിയും. ഒരാമീൻ പറഞ്ഞാട്ട്. വിട്ടിരിക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാ പറയ, നിന്റെ ബലഹീനതയിൽ ആമി ഒരു ശക്തിയും നിന്നെ കീഴടക്കത്തില്ല.
Yes, നീ ശക്തനാണ്. എന്നോട് ദൈവം പറഞ്ഞു, തുറന്നു പറ, നീ ശക്തനാണ്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ വാക്യത്തിലേക്ക് വരിക, വാക്യത്തിലേക്ക് വരിക. സത്യം, നിങ്ങൾ ഈ വാക്യം നിങ്ങളുടെ മനസ്സിലോട്ട് കയറണമെന്ന്, ദൂതായിട്ട് കയറണം. സത്യം, നമുക്ക് വാക്യത്തിലേക്ക് വരാം, വാക്യത്തിലേക്ക് വരാം. വായിച്ച വാക്യത്തിലേക്ക് വരാം. എന്റെ കൃപ വായിച്ചേ, വായിച്ചേ വാക്യം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. വാക്യത്തെ ശ്രദ്ധിക്കണം, വാക്യത്തെ ശ്രദ്ധിക്കണം, വാക്യത്തെ ശ്രദ്ധിക്കണം. ആ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉത്തരാശം പറഞ്ഞിട്ടുണ്ട്, എന്റെ കൃപ നിനക്ക് മതി. പലവട്ടം പ്രസംഗിച്ചിട്ടുണ്ട്, അത് പ്രസംഗിക്കുന്നില്ല. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അടുത്ത കേട്ടോണേ, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന്, എന്റെ മേൽ ആവസിക്കേണ്ടതിന്. ആവസിക്കുക, നല്ല മലയാളം, വന്നവസിക്കുക, ആവസിക്കുക. പൗലോസ് പറയുക, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ വന്നു വസിക്കുന്നു. ഇതെന്റെ ശക്തിയല്ല, ഇത് ക്രിസ്തുവിന്റെ ശക്തിയാ, അത് എന്റെ മേൽ വന്നു വസിക്കുക. മെസ്സേജ് ഒന്ന് തിരിയാൻ പോവാ അവിടുന്ന്. ആമേൻ. ഒന്ന് കൈ കൊടുത്തേച്ച് പറ, എന്റെ, ഞാൻ വ്യത്യസ്തനാ, അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കുന്നുണ്ട്. ഈ ഞാൻ നോക്ക്, ക്രിസ്തുവിന്റെ ശക്തി ആവസിക്കുന്നവന്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ കാര്യം പോലല്ല, അവൻ ഏത് നിയമവും മാറ്റി എഴുതുന്നതയോ. ഈ പഴയ നിയമത്തിലെ നമ്മൾ പഠിച്ച കുറേ സംഭവങ്ങളുണ്ട്, അതിനകത്ത് ഒന്നിട്ട് സംഭവം പറയാം. ശിംശോൻ എന്ന് പറയുന്ന ഒരു പുള്ളി ഒരു രാജ്യത്തെ വിറപ്പിക്കുക, ന്യായാധിപന്മാർ പുസ്തകം 16 പഠിച്ച ഫെലിസ്ത്യരെ മുഴുവൻ എന്ത് ചെയ്യുക, അവരുടെ പേടി സ്വപ്നം ആര്? വായിക്കുന്ന ദൈവാത്മാവ് അവന്റെ മേൽ വന്നു. ഹല്ലേലൂയ. പിന്നെ ചെയ്ത പ്രവൃത്തികൾ ഒത്തിരി ഉണ്ട്. ഒരു ദേശത്തെ ഒരാൾ വിറപ്പിക്കുക. അവൻ ഫെലിസ്ത്യര് ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ വശീകരിച്ച് ഇവന്റെ ശക്തിയുടെ ഉറവ എവിടുന്നാന്ന് കണ്ടുപിടിക്കണം. കാരണം ഇവനിൽ ഉള്ള ശക്തി അല്ല ഇത് ചെയ്യുന്നേ, ഇവനിൽ എവിടുന്നോ ഒരു ശക്തി വരുന്നുണ്ട്. ഈ വാക്യത്തിലേക്ക് വരിക. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഈ അപ്പോസ്തലപ്രവൃത്തി 3 ആ സുന്ദരം ദേവാലയ ഗോപുരമാതക്കിരുന്ന മുടന്തൻ ചാടി എഴുന്നേറ്റ് നിന്നപ്പോളേ അപ്പോസ്തലന്മാര് എല്ലാം കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഞങ്ങളുടെ ശക്തി കൊണ്ടും ഞങ്ങളുടെ ഭക്തി കൊണ്ടും ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ എന്തിനാ നോക്കുന്നേ? ഇത് ഞങ്ങളുടെ ശക്തിയുമല്ല, ഇത് ഞങ്ങളുടെ ഭക്തിയുമല്ല, ഇത് ഞങ്ങളിൽ വന്ന ശക്തിയാ. ഒരാമീൻ പറഞ്ഞാട്ട്. എപ്പോ വന്ന ശക്തി? രക്ഷിക്കപ്പെട്ടപ്പോൾ, യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഞങ്ങളുടെ മേലൊരു ശക്തി വന്നു. ആ ശക്തിയായി ചെയ്യുന്നേ. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നമ്മുടെ മേലൊരു ശക്തി വന്നിട്ടുണ്ടെന്ന് പറ. നീ ചിരിച്ചോണ്ട് പറയണം, നീ വ്യത്യസ്തനാ, നിന്റെ മേലൊരു ശക്തി വസിക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ ശക്തിയല്ല, അത് ദൈവത്തിന്റെ ശക്തിയാ. തിരിച്ചറിയുന്നവർ നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്ക് ആരാധിക്കുന്ന ചിലരോട് ദൂത് പറയാനുണ്ട്, നീ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ നീ ശക്തനാണ്. കൈകൊടുത്ത് വെച്ചാ, നിന്നോടാ പറയുന്ന പറ, ബലഹീനനാകുമ്പോ തന്നെ നീ ശക്തനാന്ന് പറ. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഇച്ചിരിയുടെ ഗൗരവമായിട്ട് പോകാൻ പോവാ. ഈ പഴയ നിയമത്തിൽ പഠിക്കുമ്പം ഇസ്രായേൽ മക്കളുടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. അവരിൽ ആരെയാ ദൈവം തെരഞ്ഞെടുത്തെന്ന സബ്ജക്ട്. അപ്പൊ യഹോവയായ ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, 12 12 12 അംശപടി, 12 സമാഗമന കൂടാരത്തിനകത്ത് കൊണ്ടുവെക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളക്കും. നിങ്ങൾ എന്റെ കൂടെ വരണം. പ്രകൃതി നിയമം, മണ്ണുള്ളടത്ത് ആ വടി കുഴിച്ചു വെക്കണ്ടേ? ആണോ? ആണോ? ആദ്യം വേര് താഴോട്ട് ഇറങ്ങണം, ഇറങ്ങണോ? ആ വേര് വെള്ളത്തെ വലിച്ച് അമ്മ തണ്ടിക്കൂടെ മേപ്പോട്ട് കൊടുക്കണം. അപ്പോഴാണ് ഇലയ്ക്ക് പച്ചിപ്പുണ്ടാവും. ഇല പച്ചിച്ചാ പോരാ, സൂര്യനടിക്കണം, അപ്പോൾ ആ പറക്ക് നടക്കത്തുള്ളൂ. അങ്ങനെ വർക്ക് നടന്ന് അതൊരു മരമായി പൊങ്ങണം. മരമായി പൊങ്ങിട്ട് അതിൽ നിന്ന് പൂവും കായും ഉണ്ടായി ഫലം വരണം. ഇതാ പ്രകൃതി നിയമം. പക്ഷെ സമാഗമന കൂടാരത്തിൽ കൂടെ കൂടെ ദൈവസാന്നിധ്യം വന്ന് വസിക്കും. പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ വന്ന് വസിക്കുമല്ല, വന്ന ശക്തി ഇനി നിന്നെ നിത്യവയിൽ എത്തിച്ചിട്ടേ. ഒരാമീൻ പറഞ്ഞാട്ട്. അമ്മ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെ നിയമം മാറുക, അവിടെ നിയമം മാറുക.
എന്താ മാറുന്നു? നിയമം നോക്കിയോണം സദ്രം സത്യം. മണ്ണില്ല, വേരില്ല, ഇലയില്ല, സൂര്യപ്രകാശം ഇല്ല, പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ആ വടി തളുത്തു പൊങ്ങി. ഇവിടെ ഇരിക്കുന്ന ചെല്ലോട് ദൈവാത്മാവ് ദൂത് പറയുക, നീ ആഞ്ഞു പ്രാർത്ഥിച്ച എല്ലാവർക്കും പോലെ അല്ല, നിനക്ക് വേണ്ടി നിയമം തിരു കണ്ടോ കണ്ടോ കണ്ടോ. നിന്റെ കേസ് സ്പെഷ്യൽ കേസാ, നിന്റെ കേസ് സ്പെഷ്യൽ കേസാ. യെസ്, നീ വ്യത്യസ്തനാ. നിന്റെ ഞാൻ ഒരു ടെസ്റ്റിമണി പറയാം. തിരുവല്ല ചർച്ചിന്റെ ശുശ്രൂഷകനാണ് പാസ്റ്റർ ജേക്കബ് മത്തായി. അദ്ദേഹം വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. അദ്ദേഹത്തിനൊരു മോളുണ്ട്. ആ മോള് വെളിരാജ്യത്ത് വന്ന് ഒത്തിരി പ്രാവശ്യം ഐ എൽ ടി എസ് എഴുതി. മിക്കവാറും ഞാൻ ആ പ്രാർത്ഥിച്ചു വിടുന്നു, പ്രാർത്ഥിച്ചു വിടും, പ്രാർത്ഥിക്കും. റിസൾട്ട് നാളെ വരും എന്ന് പറയും, നാളെ വരുമ്പോൾ അറിയും പൊട്ടിയെന്ന്. ഹല്ലേലൂയ. ഞാനും പ്രാർത്ഥിച്ചു മടുത്ത്, ജേക്കബ് മത്തായിയും പ്രാർത്ഥിച്ചു മടുത്ത്. ഹല്ലേലൂയ. ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സ്തോത്രം, ജേക്കബ് മത്തായി നിങ്ങൾ വ്യത്യസ്തനാ, അതുകൊണ്ട് നിങ്ങളുടെ മോഡ കാര്യത്തിലും പല വ്യത്യാസങ്ങളുണ്ടാവും. സ്തോത്രം. അതെന്താ? ഐ എൽ ടി എസ് ഇല്ലാതെ നിങ്ങളുടെ മോള് പോവും. ആ പുള്ളി ഇങ്ങനെ ചതിച്ചിട്ട് പറഞ്ഞു, നടക്കാത്ത കാര്യം പറയല്ലേ, നടക്കാത്ത കാര്യം പറയല്ലേ. കാരണം ഐ എൽ ടി എസ്സിൽ പോകാൻ പറ്റത്തില്ലെന്ന് പുള്ളിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു, അത് എല്ലാവർക്കും ഉള്ള നിയമം, പക്ഷെ നിന്റെ മോക്ക് ആ നിയമം ബാധവല്ല. ഹല്ലേലൂയ. മണ്ണുണ്ടേലെ വേര് താഴോട്ട് പോകൂ, വെള്ളം ഉണ്ടേലെ സ്തോത്രം അവ മേളി കിളിപ്പ് പൊട്ടു, അതെല്ലാം പ്രകൃതി നിയമം. പക്ഷെ ഈ വിഷയത്തിൽ ആ നിയമം ബാധകമല്ല. എനിക്ക് കർത്താവ് തരുന്ന ഒരു വെളിപ്പാട് പറയാം. നീ ഇന്ന് ദൈവത്തിന് മുമ്പിൽ വെച്ച ചില കാര്യത്തിൽ ഒരു മിറക്കിൾ സംഭവിക്കും, ഒരു അത്ഭുതം സംഭവിക്കും. ചില പ്രകൃതി നിയമങ്ങളെ മാറ്റിയിട്ട് നിന്നെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. എനിക്ക് കർത്താവിന്റെ ആത്മാവ് ബോധ്യം തരുന്നു, സ്വീകരിക്കാവുന്ന ഒരു സ്വീകരിച്ചോളം. നീ ഒരു സ്പെഷ്യൽ കേസാ, നിന്റെ കാര്യം ഒരു സ്പെഷ്യൽ കേസാ, നിന്റെ കാര്യം ഒരു സ്പെഷ്യൽ കേസാ. നിന്റെ യെസ് പറയാം, നീ വ്യത്യസ്തനാ. ഈ ദിവസങ്ങളിൽ ചില അനുഭവം കൊണ്ട് തെളിയിക്കും. ഹാ, സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം. ദൂതനെ ഏറ്റ യെസ് ശുശ്രൂഷിക്കുമ്പോ ഞാൻ പറയും, ഞാൻ വ്യത്യസ്തനാ. ചിലര് പറയും നിന്നെ കൊള്ളത്തില്ല, പക്ഷെ യേശു പറയുന്നു നീ വ്യത്യസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറ, ഒന്ന് കൈകൊടുത്തേച്ച് പറ, ഞാൻ വ്യത്യസ്തനാന്ന് പറ. ആയിരം വട്ടം പറ, ഞാൻ വ്യത്യസ്തനാ. നിന്റെ അവസ്ഥ അറിയാം ഭൂമിയിൽ ആരുമില്ല, പക്ഷെ നീ വ്യത്യസ്തനാന്ന് ഒരാൾ തിരിച്ചറിയുന്നു. അവന്റെ പേരാ യേശു. നിന്റെ കഴിവുകൾ അവൻ മനസ്സിലാക്കുന്നു. നിന്റെ സാമ്പത്തിക തകർച്ച അവൻ മനസ്സിലാക്കുന്നു. നിന്റെ ബന്ധക്കുറവ് അവൻ മനസ്സിലാക്കുന്നു. അവൻ അതിനിടക്കേറി നിൽക്കുക, നീ വ്യത്യസ്തനാ. ഇങ്ങോട്ട് നോക്ക ദൂതിലേക്ക് വരിക. ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കുന്നു. ആമേൻ. അനുഭവപ്പെട്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. നിന്റേതല്ലാത്തൊരു ശക്തി നിന്റെ മേൽ ആവസിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയാ, ബലഹീനതയിലും ഞാൻ സന്തോഷിക്കുക. നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ഒത്തിരി ബലഹീനതകൾ വരാറുണ്ട്, രോഗങ്ങൾ വരാറുണ്ട്. എല്ലാവരും ടെസ്റ്റ് ചെയ്താലും കുറെ രോഗങ്ങളുണ്ട്, ഉണ്ട് മിണ്ടുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ലാലുവിന് എത്ര വയസ്സായി? ഈ 32 വയസ്സിനിടെ എത്രയോ അസുഖങ്ങൾ വന്നിട്ടില്ലയോ? ഇഷ്ടം പോലെ ജനിച്ച പിന്നെ ഒന്നാമത്തെ വയസ്സ് തൊട്ട് 32-ാമത്തെ വയസ്സ് വരെ 3000 അസുഖങ്ങൾ വന്നിട്ടുണ്ടല്ലേ. പക്ഷെ ഒന്നും ഇപ്പൊ കൂടില്ലല്ലോ, എല്ലാം വന്നു ബൈ ബൈ പറഞ്ഞു പോയി അല്ലേ. ഹല്ലേലൂയ. നാളെയും ബലതും പറയും, ബൈ ബൈ പറഞ്ഞു പോവും. സത്യം. പക്ഷെ ഈ ബലഹീനതയിൽ ഇവൻ, ഈ വന്നിരിക്കുന്ന ബലഹീനതയിൽ ഇവൻ ഇവന്റെ ശ്രദ്ധ ആ ബലഹീനതയെ പതിച്ചാൽ ഇവന്റെ മനസ്സിൽ നിരാശ കയറും. നിരാശ കയറിയിട്ട് ഇവനെ കൊണ്ടൊന്നും കഴിയത്തില്ലെന്ന് ഇവന്റെ മനസ്സ് പറയും. അതിനെ പൗലോസ് നേരത്തെ പറഞ്ഞ് ഉറപ്പിക്കുക, നീ ബലഹീനന പക്ഷെ നീ ശക്തനാ. ഒരു ആമീൻ പറഞ്ഞാട്ട്. ഇന്ന് ചില രോഗത്തെ ഈ ആരാധനയ്ക്ക് നടുവിൽ ജയിക്കാൻ പോവുക. നിന്നെ വർഷങ്ങൾ കൊണ്ട് നിന്റെ ചില സാമ്പത്തിക പ്രശ്നത്തെ നീ ജയിക്കാൻ പോ.
വിശ്വസിക്കുന്നവരൊന്ന് ചാമി പറഞ്ഞാട്ട് ആരാധിക്കും. യെസ്, എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ജനത്തോട് പറയണം, നിങ്ങൾ ശക്തരാ, നിങ്ങൾ ചിലതിനെ ജയിക്കാൻ പോവുക. ഞാൻ ആത്മാവി കണ്ടോണ്ടിരിക്കുക, നിന്റെ ചില ബലഹീനതയുടെ പേര് പറഞ്ഞ് നീ തല കുനിക്കുന്നുണ്ട്. ഏത് കണ്ണിനാ മോഡൽ വന്ന നിങ്ങൾക്ക്? ആ കണ്ണിന് ജീസസ് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ വയ്യാത്ത പോലെ മോഡലാണ്. ജീസസ് ഇവരുടെ കണ്ണിൽ നിന്ന് ഒരു പാട മൂടിക്കിടക്കുക. ചില മാസങ്ങളായി രോഗം ഇവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. ഇവരുടെ കണ്ണിലൊരു സൗഖ്യം നടക്കുക. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ, അഴിഞ്ഞു പോകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഇങ്ങോട്ട് നോക്കിയേ, കണ്ണാടി വെച്ച് വായിക്കുന്ന ആളാണോ നിങ്ങൾ, വെക്കാതെ വായിക്കുന്ന ആളാണോ? വെക്കാതെ വായിക്കുന്ന ആളാ. നിങ്ങൾക്ക് വായിക്കുമ്പോഴാണോ ഈ മോഡൽ വന്നുകൊണ്ടിരുന്നത്, അത് നോക്കുമ്പോഴാണോ മോഡൽ വന്നുകൊണ്ടിരുന്നേ? ജീസസ് ഇങ്ങോട്ട് വന്നേ, നിങ്ങൾ ഇതൊന്ന് വായിക്കുവാൻ ശ്രമിച്ചേ. നിങ്ങൾക്ക് ഇപ്പോൾ ആ മോഡൽ ഉണ്ടോ എന്നറിയാനോ? ഉണ്ടോ നിങ്ങൾക്ക് ആ മോഡൽ ഇപ്പോ? ഉണ്ടോ ആ മോഡൽ? മോഡൽ ഇല്ലാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഈ കണ്ണ് ഇവരുടെ സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ വിളിച്ചേ, ദൈവം ഇവിടെ വീട്ടിലോട്ട് ഇന്ന് വരാൻ പോവുക. ഇതൊരടയാളമാണെന്നാ കർത്താവ് പറയുന്നത്. നിന്റെ വീടിനകത്തു നിന്ന് ജീസസ് ഒരിക്കലും ഗതി പിടിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം നിന്റെ വീടിനുണ്ട്. ശരിയാണോ? എന്റെ കർത്താവ് പറയുക, ഇന്ന് നിന്റെ വീടിനകത്തു നിന്ന് ആ പൈശാചിക ശക്തി അഴിഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ ഇവിടെ കണ്ണ് സൗഖ്യമായതുപോലെ തന്നെ ഇവിടെ വീടിനകത്ത് വെളിപ്പെടുന്ന ദുഷ്ടശക്തി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ആന്റി എന്താ പേര്? എന്റെ പേര് ശാന്തമ്മ. ശാന്തമ്മ, എത്ര നാൾ കൊണ്ട് ഈ കക്ഷത്തി മുഴ ഉണ്ടായിരുന്നു? കൊറേ നാളുകളായി. എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി കാണും? അഞ്ചാറ് വർഷമായി കാണും. എന്തോ വലിപ്പമുള്ള മഴയായിരുന്നു. നാരങ്ങാട് എത്ര ഉണ്ടായിരുന്നു? അതിനെക്കാട്ടി ചെറുതായിരുന്നു. തൊട്ടാ നല്ലതായിട്ട് അറിയാൻ ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം പ്രാർത്ഥന കഴിഞ്ഞു നോക്കിയപ്പോഴോ അതവിടെ ഒട്ടുമില്ല, ഒരു ശകലം പോലും ഇല്ല. ആറു വർഷം പഴക്കമുള്ള മുഴയെ ആറു സെക്കൻഡ് കൊണ്ട് എടുത്തു കളയുന്ന യേശു. ആന്റി എന്തുവാ പേര്? ഓമന. എവിടാ സ്ഥലം? തിരുമൂലപുരം. തിരുമൂലപുരം. ഈ തൊണ്ടയ്ക്ക് എത്ര നാൾ കൊണ്ട് മഴ ഉണ്ടായിരുന്നു? തൊട്ട അറിയായിരുന്നോ? അറിയായിരുന്നു. വെക്കാൻ പറ്റത്തില്ലായിരുന്നു. ജീസസ്, ഇവിടെ വരുമ്പോഴും അങ്ങനെ ആയിരുന്നു. ഇപ്പൊ തൊട്ടപ്പോളോ മഴയുണ്ടോ അവിടെ? ഒട്ടുമില്ല, ശകലം പോലും ഇല്ല. ഇനി ഒന്ന് ഇങ്ങോട്ടും താത്തു നോക്കി, താക്കാൻ പറ്റത്തില്ലായിരുന്നു. അമ്മേ, ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും? ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞേ. യേശു ഇവളെ സൗഖ്യമാക്കി. വിശ്വസിക്ക, ഇന്നും ഞാൻ പ്രസംഗിക്കുന്ന യേശു സൗഖ്യമാക്കുന്ന യേശുവാ. അമ്മച്ചിയുടെ പേരെന്തുവാ? എന്റെ സുമതികുട്ടി എന്നാണ്. സുമതികുട്ടി, എത്ര വയസ്സുണ്ട് ഇപ്പൊ? ഇപ്പൊ 71. 71 വയസ്സുണ്ട് അമ്മച്ചി. ഈ എവിടായിരുന്നു അമ്മച്ചിക്ക് മുഴ ഉണ്ടായിരുന്നേ? ഈ നടുവിന്. നടുവിന് എത്ര വർഷമായിട്ടുണ്ട്? 18 വർഷമായിട്ട്. എന്തോ വലിപ്പമുള്ള മഴയായിരുന്നു. ഒരു നെല്ലിക്കായുടെ അത്ര. ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു, അപ്പുറയിൽ നിന്ന് തൊടുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഒട്ടുമില്ല. 18 വർഷം കൊണ്ടു നടന്ന മുഴ ഇപ്പൊ അവിടെ ഇല്ല. അമ്മച്ചി അങ്ങോട്ടും തിരിഞ്ഞു നിന്നേ, ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞേ. 71 വയസ്സുള്ള അമ്മയുടെ സാക്ഷ്യമാ, യേശു അമ്മയെ സൗഖ്യമാക്കി. ഇന്ന് ഞാൻ പറയാം, അവൻ സൗഖ്യദായകനാ. എന്തോ ആന്റിയുടെ പേര്? എന്റെ പേര് ശോഭന. ശോഭന, എവിടെയാ വീട്? എന്റെ വീട് ആഞ്ഞിലത്താനം. ഈ ആന്റിയുടെ പെടലിക്ക് എത്ര നാളായി ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്? ഒരു വർഷത്തിൽ മേലായി. ഇത് വന്നാൽ ചില സമയം തിരിഞ്ഞാ പിന്നെ ഒട്ടും തിരിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ വിടുത തരിക. നിന്റെ ആരോഗ്യത്തെ, നിന്റെ പെടലിയൽ ഒരു പൈശാചിക ബന്ധനമുണ്ട്, അതിനെ കർത്താവ് അങ്ങോട്ട് അഴിക്കാൻ പോവാ. പൊട്ടട്ടെ ജീസസ്, പൊട്ടട്ടെ.
ഇവിടെ ശരീരത്തു നിന്ന് അത് അഴിയട്ടെ. ഇവൾ അറിയാതെ ഇവിടെ ആരോഗ്യത്തെ ബന്ധിച്ചേക്കുന്ന അന്റെ ഇനി പെടലം തിരിച്ചു നോക്കിയ മേപ്പോട്ട് പോട്ട് പിന്നെ ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, പൂർണ്ണ സൗഖ്യം. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ല, നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണോ? ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോകാം. മുട്ടയിലിരുന്ന് ടി വി സ്ക്രീനിൽ നിന്നെ കൈ നീട്ടുക. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഈ ജനത്തിന്മേൽ ഇറങ്ങണം. രോഗികളെ തൊടണം, സൗഖ്യത്തിൻ്റെ കരം നീട്ടണം, എല്ലാ ശാപങ്ങളും ഉടയണം, എല്ലാ പ്രതിസന്ധികളും മാറണം, എല്ലാ നിരാശകളും മാറണം. ദൈവശക്തി ഇറങ്ങി വെളിപ്പെടണം. പ്രാർത്ഥിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എല്ലാ ബുധനാഴ്ചയും എല്ലാ ഞായറാഴ്ചയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ, അവിടെ ആരാധനയുണ്ട്. അവിടെ നിങ്ങൾ വരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം യേശു ക്രിസ്തു മാത്രം. എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് മനോൻ ഹാൾ, നിങ്ങൾ വരണം. നിങ്ങൾക്കത് വലിയ അനുഗ്രഹമായിരിക്കും. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്കൊരു പേഴ്സണൽ കൗൺസിലിംഗ് വേണോ? നിങ്ങൾക്കൊരു പേഴ്സണൽ പ്രയർ വേണോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്കും പങ്കാളിയാകാം. നമുക്ക് കർത്താവിൻ്റെ വചനം ലോകത്തിൽ പരത്താം. ഗോഡ് ബ്ലെസ് യു. നാളെ ഇതേ സമയത്ത് നമുക്ക് കാണാം.